ഹായ് ഫ്രണ്ട്സ്, എല്ലാ കുട്ടികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ വന്നിട്ടുള്ളത് സ്കെച്ച് കളർ കൊണ്ട് കുറച്ച് കുപ്പികൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. ഇതുപോലെയുള്ള കുപ്പികളാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ഭംഗിയാണ്, ഓരോന്നും ഓരോ കളറിൽ ഇങ്ങനെ ചെയ്താൽ. അപ്പം ഈ കുപ്പികൾ എങ്ങനെയാണ് ഇന്ന് ഉണ്ടാക്കാന്നുള്ള വീഡിയോ ആണ്. ഇത് കണ്ടിട്ടില്ലേ, നല്ല ഭംഗിയാണ് ഇട്ടതൊക്കെ കാണാൻ. അപ്പം ഈ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു സ്കെച്ച് കളർ കൊണ്ടുള്ള ഒരു കുപ്പി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. അപ്പം ഞങ്ങൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ സ്കെച്ച് കളർ കൊണ്ടുള്ള കുപ്പി ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്കെച്ച് കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 10 രൂപ ഉള്ളൂ ഇതുപോലത്തെ ഒരു പാക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പാക്കിൽ തന്നെ 12 കളേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് 12 കുപ്പിയും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യാം. ഞങ്ങളുടെ ഡാർക്ക് ബ്ലൂ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ, ബോട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡാർക്ക് ബ്ലൂ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം സാധാ വെള്ളം തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനം സ്കെച്ച് കളറല്ലേ, അതിൻ്റെ ബാഗത്തെ ടോപ്പ് ഒന്ന് മാറ്റിയാൽ ഇതുപോലൊരു സാധനം വരും. ഏത് കളർ സ്കെച്ച് ചെയ്യാനടുത്ത അതിൻ്റെ കളറുള്ള ഇതാണ് നമ്മൾ മെയിൻ സാധനം. ഇത് യൂസ് ചെയ്താണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞങ്ങളുടെ ഈ വെള്ളത്തിലോട്ട് ഈ ഒരു നീല കളറുള്ള ഈ ഒരു ഇത് അതിലോട്ട് ഇട്ടെടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറും. ഇതുപോലെ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തുണ്ടോ, ബ്ലൂ കളർ വരുന്നത്. അതുപോലെ കുറേ പ്രാവശ്യം പുഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ കളർ കൂടി കൂടി വരും. നല്ല ഡാർക്കാക്കി എടുക്കുക, എത്ര ഡാർക്കാക്കുന്നു അത്രക്കും ഭംഗി കൂടും കേട്ടോ. നന്നായിട്ട് ഇതാക്കി അങ്ങോട്ട് മിക്സ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. നന്നായിട്ട് പുഷ് ചെയ്ത് നല്ല ഡാർക്കാക്കി എടുക്കാം. അപ്പോൾ നമ്മളിത് ഡാർക്കാക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തോന്നുന്നു ആ സ്കെച്ച് കളർ വെറുതെ ആകുന്നത് ഒരിക്കലും ആവില്ല. കാരണം നമുക്കിത് യൂസ് ചെയ്ത് ഇനിയും എഴുതാൻ പറ്റും കേട്ടോ. ഇതിങ്ങനെ അതിൻ്റെ ബാക്കിലോട്ടെടുത്ത് ആ ടോപ്പ് കുടുക്കി കൊടുത്താൽ ഇനിയും എഴുതാൻ പറ്റും. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് പുഷ് ചെയ്ത് നല്ല ഡാർക്കാക്കി എടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഫുള്ള് പുഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ ബോട്ടിൽ കൊയ്ക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ക്യാപ്പ് ഊരി വെക്കണം കേട്ടോ. അപ്പോൾ ക്യാപ്പ് ഊരി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിതുപോലെ ബ്ലൂ വാട്ടർ എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ ഒരു ഇത് ഒരു വാട്ടർ ബോട്ടിലിൻ്റെ ടോപ്പിൻ്റെ അവിടെയായിട്ട് വരുന്ന ഒരു ഭാഗമാണ്. ഇതുപോലെ എന്തെങ്കിലും എടുത്താൽ നല്ല ഈസി ആയിട്ട് ഒഴിക്കാൻ പറ്റും കേട്ടോ. അങ്ങനൊരു അത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് ഈ ഒരു ബ്ലൂ വാട്ടർ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഫുള്ള് ബ്ലൂ വാട്ടറും ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബ്ലൂ വാട്ടർ ഇത് കുപ്പി ഫുള്ളായിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ള് ഒഴിച്ചെടുത്ത് നല്ല ഭംഗിയായിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബോട്ടിൽ. പിന്നെ അതിന് മുമ്പ് ഇതുപോലെ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ കൂടി കാണിച്ചു തരാം കേട്ടോ. ഇത് ഇപ്പം അതിൻ്റെ മുമ്പ് ചെയ്ത ബോട്ടിൽസാണ് ഇതൊക്കെ. ഇത് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാം, നല്ല ഭംഗിയുമാണ് കാണാൻ. അപ്പോൾ ഇത് മുഴുവൻ ഞാൻ സ്കെച്ച് കളർ കൊണ്ട് ചെയ്തതൊന്നുമല്ല കേട്ടോ, വേറെ സാധനങ്ങൾ കൊണ്ട് ചെയ്തതുകൊണ്ട് ഞാൻ കാണിക്കാം. ഇതിപ്പോൾ സ്കെച്ച് കളർ കൊണ്ട് ചെയ്തതല്ലേ. നമ്മൾ ജ്വല്ലറിയിലൊക്കെ പോകുമ്പോൾ അവിടുന്ന് നമ്മൾ സ്വർണ്ണമൊക്കെ മേടിക്കൂലേ. അപ്പം അതിൻ്റെ കൂടെ ഒരു റോസ് പിങ്ക് കളറുള്ളൊരു പേപ്പർ കിട്ടും. ആ പേപ്പർ യൂസ് ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് ഈ ഒരു ബോട്ടിൽ ആർട്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ പെയിൻറ്റ് കളർ കൊണ്ട് ചെയ്തതാണ്. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് പിസ്ത കളർ കൊണ്ട് ചെയ്തതാണ് കേട്ടോ. ഈ ഒരു ഗ്രീന് നല്ല സിമ്പിളായിട്ട് ഒരു കുറച്ച് പിസ്ത കളർ ചേർത്താൽ തന്നെ ഇതുപോലത്തെ കിട്ടും കേട്ടോ. പിന്നെ വേറെ ഉണ്ട്, വേറെ കാണിക്കാം. ഇതാ ഈ ഒരു ബ്രൗൺ എന്ന് വെച്ചാൽ സോയ സോസ് ഉണ്ടാവുമല്ലോ, സോയ സോസ് ചേർത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് വേറെയും ചെയ്യാം, ഉജാലയൊക്കെ ചേർത്താലും നല്ല ഭംഗി തന്നെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ ഒരു ബോട്ടിൽ ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ചെയ്ത് ഈ ഒരു ബോട്ടിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫിസിൻ്റെ ബോട്ടിലാണ് കേട്ടോ. ഇതുണ്ടോ, ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.